ഒഫീഷ്യൽ അഡ്രസ്സിൽ എന്ന് പറഞ്ഞവരെ, അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടത്. ഇവിടെ ഈ സുവിശേഷ ഭാഗത്തില് ഒരു പ്രശ്നമുണ്ടാകുന്നു. ശിഷ്യന്മാര് ഒന്ന് രണ്ട് സൊല്യൂഷൻസ് ഈശോട് പറയുന്നു. ഈശോ നല്ലൊരു സൊല്യൂഷൻ അങ്ങോട്ട് തിരിച്ചു പറയുന്നു. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ സംഗ്രഹം. എന്തായിരുന്നു പ്രശ്നം? അതായത് അവിടെ അപ്പം തീർന്നു പോയി, അല്ലെങ്കിൽ ഈ ആളുകൾക്ക് വിശന്നു തുടങ്ങി എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രശ്നം. ശിഷ്യന്മാര് രണ്ട് പ്രതിവിധികള് ഈശോട് പറയുകയാണ്. രണ്ട് പ്രതിവിധികള്, ഒന്നാമത്തെ പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഈ ആളുകളെ എല്ലാവരും പറഞ്ഞയക്കുക, അവര് തന്നെ ഈ വിശപ്പിനുള്ള പരിഹാരം കണ്ടെത്തട്ടെ, അവര് തന്നെ വീടുകളിലേക്ക് പോയിട്ട് ഭക്ഷിക്കട്ടെ എന്നാണ് ഇവർ പറയുന്ന ഒന്നാമത്തെ സൊല്യൂഷൻ. രണ്ടാമതായിട്ട് എന്തായിരുന്നു? രണ്ടാമതായിട്ട് ഇവർ പറയുകയാണ്, നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് കുറച്ച് അപ്പം വാങ്ങിച്ച് ഇവർക്ക് കൊടുക്കാം. അതായത് ഒന്നാമത്തെ സൊല്യൂഷന്റെ പ്രത്യേകത എന്തായിരുന്നു? ഈ മറ്റാളുകള് ഈ പ്രശ്നത്തിനുള്ള പ്രതിവിധി കണ്ടെത്തട്ടെ എന്നാണ് ഈ ശിഷ്യന്മാര് ആഗ്രഹിക്കുന്നത്. അതായത് അവർക്ക് വിശക്കുന്നുണ്ട്, അവര് തന്നെ അതിനുള്ള പരിഹാരം കണ്ടെത്തട്ടെ. രണ്ടാമതായിട്ട് മറ്റൊരാൾക്ക് പ്രശ്നമുണ്ടായി, ഞാൻ അതിനുള്ള പ്രതിവിധി കണ്ടെത്തുന്നു. അതായത് എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, ഞാൻ കുറച്ച് അപ്പം വാങ്ങിച്ച് അവർക്ക് കൊടുത്തേക്കാം, ഞങ്ങൾ കുറച്ച് അപ്പം വാങ്ങിച്ച് അവർക്ക് കൊടുത്തേക്കാം. പക്ഷെ ഈശോ പറയുകയാണ്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടുവരുവേൻ, ബാക്കിയുള്ളത് ഞാൻ ചെയ്തോളാം അല്ലെ. അതായത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ സമീപിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് രീതിയാണ് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നെ കൊണ്ടാകുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുക, ബാക്കിയുള്ളത് ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈശോ നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ അനുസരിച്ച് പ്രവർത്തിക്കുവാനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിന്, ദൈവഹിതത്തിന് വിട്ടുകൊടുക്കാനുള്ള കൃപയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.